ഒരു ഭാഗത്ത് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നതും കൊല്ലുന്നതുമായ സംഭവങ്ങൾ വർദ്ധിക്കുമ്പോൾ മറുഭാഗത്ത് ജനന നിരക്കിൽ കാര്യമായ കുറവാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ സംസ്ഥാനത്തെ കണക്ക് തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയാണ്. 2011ലെയും 2021ലെയും സെൻസസ് പ്രകാരം കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ജനന നിരക്ക് 2011 560268 ആണ്. അത് 2021 ആകുമ്പോഴേക്കും, അതായത് 10 വർഷം കഴിയുമ്പോഴേക്കും, 500,000 എന്നുള്ള കണക്ക് 400,000 ലേക്കായിട്ട് കൂപ്പുകുത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 419,769 മാറുകയാണ്. അതായത് 25% ഈ കണക്കുകളിലുണ്ടായ ഒരു കുറവ് എന്ന് പറയുന്നത്. ഇതിന് കാരണങ്ങൾ പലതാണ്. അതായത് പ്രധാനമായും പറയുന്നത് യുവതലമുറയുടെ മാറുന്ന ജീവിത സങ്കല്പങ്ങൾ ഇതിന് പ്രധാന കാരണമാണ്. നല്ല ജോലിയും സാമ്പത്തിക ഭദ്രതയും നേടിയതിനു ശേഷം മാത്രം കുഞ്ഞെന്ന് ചിന്തിക്കുന്നവരും വിദേശത്ത് പോകാൻ ഗർഭധാരണം ഒഴിവാക്കുന്നവരും ഉണ്ട്. വിദേശത്തേക്ക് യുവദമ്പതികൾ കൂടുമാറ്റം നടത്തുന്നതും കേരളത്തിലെ ജനന നിരക്കിനെ വലിയൊരു അളവിൽ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 30 വയസ്സിൽ താഴെയുള്ളവർ വന്ധ്യതാ ചികിത്സ തേടുന്ന പ്രവണത കുറഞ്ഞതും ഗർഭചിത്രം നടത്തുന്ന പ്രവണത കൂടിയതും മറ്റ് പല കാരണങ്ങളാണ്. ഒരു കുഞ്ഞു മതിയെന്നും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തന്നെ വേണ്ട എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഇനി നമുക്ക് ജില്ലകൾ തിരിച്ചുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഈ ജനന നിരക്കിലെ ഒരു എണ്ണത്തിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. 2011 കണക്ക് പ്രകാരം 47,340 കുട്ടികളാണ് ജനിച്ചതെങ്കിൽ അത് 2021 ആകുമ്പോഴേക്കും ഏതാണ്ട് 29,492 കുറയുകയാണ്. അതായത് ഏതാണ്ട് 46% കുറവാണ്, എണ്ണത്തിൽ കുറവാണ് നമുക്ക് 2011 2021 തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രം അറിയാൻ സാധിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ളത് തിരുവനന്തപുരം ജില്ലയാണ്, നമ്മുടെ തലസ്ഥാന നഗരി തന്നെയാണ്. 54,902 ആണ് 2011 കണക്കെങ്കിൽ അത് 2021 എത്തുമ്പോൾ 37,457 കുറയുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. 37% ജനന നിരക്കിലുള്ള ഒരു വ്യത്യാസം ഈ കഴിഞ്ഞ ഈ 10 വർഷത്തിനിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. തൃശ്ശൂരിലും ഇതേപോലെ തന്നെ 37% ഈ 10 വർഷങ്ങളിലിടയിലെ ജനന നിരക്കിലെ ഒരു ഒരു എണ്ണത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഏതാണ്ട് 55,901 കുട്ടികൾ ജനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 2021 ആകുമ്പോഴേക്കും 38,456 കുറയുകയാണ്. ഇത്തരത്തിൽ തന്നെയാണ് കണ്ണൂർ കോഴിക്കോട് പോലെയുള്ള ജില്ലകളിലും ഇതേ തരത്തിലാണ് ഈ ജനന നിരക്കിലുള്ള ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നത്. ഇതിലേറ്റവും കുറവ് വരുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ 2011 15,076 ജനന നിരക്ക് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 2021 ആയപ്പോഴേക്കും 12,398 അവിടെ ആകെ 2,678 മാത്രമാണ് എണ്ണത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ പുതിയ തലമുറ കുറയുമെന്ന് സാരം. ഈ കണക്കുകളൊക്കെ കുറിച്ച് ആശങ്കകൾ ഉളവാക്കുന്നതാണ്. എങ്കിലും കുട്ടികൾ വേണമോ വേണ്ടയോ അല്ലെങ്കിൽ എപ്പോ വേണം എന്നതൊക്കെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. അതിൽ ഏത് തിരഞ്ഞെടുക്കാനുമുള്ള അവകാശം ഓരോ വ്യക്തിക്കുമുണ്ട്. പക്ഷേ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം അതിനെ ബാധ്യതയായി കാണുന്നതും ഉപേക്ഷിക്കുന്നതും കൊലപ്പെടുത്തുന്നതും ഒന്നും ശരിയായ പ്രവണതയല്ല. അത് മനുഷ്യത്വം മരവിപ്പിക്കുന്ന കൊടും ക്രൂരത തന്നെയാണ്.